ജീവനക്കാരുടെ സമരം മൂലം തപാൽ മേഖല സ്തംഭനത്തിലായിട്ട് 8 ദിവസമായി. സമരം അനിശ്ചിതമായി തുടരുന്നത് മൂലം പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. കോതമംഗലത്തെ ജീവനക്കാർ പ്രകടനവും സമ്മേളനവും നടത്തി. ഗ്രാമീണ തപാൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തപാൽ മേഖലയിലെ യൂണിയനുകൾ സംയുക്തമായി പണിമുടക്ക് നടത്തുന്നത്. അഖിലേന്ത്യാ തലത്തിലുള്ള സമരം 8 ദിവസം പിന്നിട്ടു. തപാൽ മേഖല പൂർണ്ണമായി നിശ്ചലമാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിട്ടില്ല. പണിമുടക്കുന്ന ജീവനക്കാർ കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തി. സമ്മേളനം CIT ഏരിയ സെക്രട്ടറി ജോയി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ക്യാബിനറ്റ് കൂടി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിന്റെ പരിപൂർണ്ണം നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുകയാണ്. ചെറുതാണെങ്കിൽ ആറ് മന്ത്രാലയങ്ങൾ അംഗീകാരം കൊടുത്ത് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ക്യാബിനറ്റിന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒരു ക്യാബിനറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിനകം തന്നെ നമ്മുടെ മോദിക്ക് സമയം കിട്ടിയിട്ടില്ലാവോ? ഒരു സംശയമുള്ള കാര്യം. അദ്ദേഹത്തിന് ചൈന സന്ദർശനവും അതോടൊപ്പം തന്നെ കൊറിയ സന്ദർശനം തുടങ്ങിയിട്ടുള്ള ലോകോത്തര സന്ദർശനം കഴിഞ്ഞാൽ ക്യാബിനറ്റ് കൂടാനുള്ള സമയം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമാക്കുന്ന സംശയമാണ് നമ്മൾ. പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് ആറ് ക്യാബിനറ്റ് ഇതിനകം തന്നെ ചേർന്നത് നമ്മൾ ആലോചിക്കണം. ആ ക്യാബിനറ്റ് കൂടിയിട്ട് ഈ റിപ്പോർട്ടിന് അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഈ സമരത്തിലേക്ക് എന്തിനാണ് ജനങ്ങൾ വലിച്ചു വയ്ക്കുന്നത്? ഈ സമരത്തിന്റെ ആരംഭഘട്ടത്തിലാണ് എന്റെ മകന്റെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ പോലീസ് എന്റെ വീട്ടിൽ വന്നത്. സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാര് പാസ്പോർട്ട് എടുക്കുമല്ലോ. ഞാനപ്പോ ചെറുക്കനോട് പറഞ്ഞു ഇത് കിട്ടാൻ സാധ്യത കുറവാണ് തോന്നുന്നു. എന്ത് വിളിച്ചിപ്പോ പറഞ്ഞു നീ പത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതായിരിക്കും, തപാൽ ജീവനക്കാരും പണിമുടക്കിലാണ്. ഇപ്പൊ സമയത്തിന് വെരിഫിക്കേഷൻ നടന്നു പോകുമ്പോൾ റിപ്പോർട്ട് കൊടുക്കും, പക്ഷേ പാസ്പോർട്ട് കൈ കിട്ടണമെങ്കിൽ വേറെ പണി നോക്കേണ്ടി വരും. ഇന്ന് ആ പാസ്പോർട്ട് കൈ കിട്ടിയിട്ടുണ്ട്. എന്തൊരു സ്വകാര്യ ദുഃഖം ഞാൻ പറഞ്ഞു മാത്രമുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ മേഖല സ്തംഭിച്ചതിന്റെ ഭാഗമായിട്ട് നട്ടം തിരിയുമ്പോ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ മനസ്സ് തുറക്കാത്തതാണ്. ഇവർക്ക് നാമമാത്രമായിട്ട് ആനുകൂല്യം കൊടുക്കാൻ ഈ ഗവൺമെന്റ് എന്തേ വൈമനസ്യം കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. രമേശ് എംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PSM സാദിഖ്, രാജമ്മ രഘു, KK സുരേന്ദ്രൻ, G അനിൽകുമാർ, NP ലാലൻ, PA ശ്യാമള, TK പത്രോസ്, KK വിജയൻ, MJ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. MK കുഞ്ഞപ്പൻ സ്വാഗതവും VP പരീദ് കൃതജ്ഞതയും പറഞ്ഞു. KCV ന്യൂസ്, കോതമംഗലം.